ദക്ഷിണ വാരണാസിയായ കൊട്ടിയൂരിന്റെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നാണ് പാലുകാച്ചിമറ. വിശ്വാസികൾക്ക് ശിവപാർവതി ചൈതന്യം തുളുമ്പുന്ന സ്ഥലം കൂടിയാണിത്. എന്നാൽ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം പാലുകാച്ചിയെ കുറിച്ച് അറിഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമുക്ക് പാലുകാച്ചിയിലേക്ക് ഒരു യാത്ര പോകാം. മൂന്ന് മലകൾ മൂന്ന് കല്ലുകളായി പാർവതി ദേവിക്ക് മുൻപിൽ തല കുനിച്ചു നിന്നു. ശിവപത്നി മാമലകളെ ഒരു അടുപ്പാക്കി മാറ്റി. അടുപ്പിൽ ഒരു പാത്രത്തിൽ പാൽ പകർന്നു. തരുനിരകൾ താഴ്മയോടെ വണങ്ങി. ശിഖരങ്ങൾ താഴ്ത്തി അടുപ്പിനുള്ളിലേക്ക് വിറക് നിറച്ചു. അരണയിൽ നിന്നും അഗ്നി പാൽപാത്രത്തിന് ചൂട് പകർന്നു. ഭഗവാൻ പരമശിവൻ തിരുജട അഴിച്ചിട്ടു. നീലാകാശത്ത് ചന്ദ്രബിംബം മിഴി തുറന്നു. ചുറ്റും പാൽ നിലാവിന്റെ കടൽ. മലയടിവാരത്തെ ചുംബിച്ചൊഴുകുന്ന ബാബലിയിൽ ശശികിരണങ്ങൾ സ്വർണ്ണഞ്ഞൊറികളായി ഇതൾ വിടർത്തി. നിലാവിന്റെ നീലകളഭത്തിൽ കുളിച്ചു നിൽക്കുന്ന മലനിരകൾ. അടുപ്പിൽ വെച്ച പാൽപാത്രം തിളച്ചു തുളുമ്പിയതെല്ലാം ആ മനോഹരരാവിന്റെ വശ്യതയിൽ വധൂവരന്മാർ മറന്നുപോയി പോലും. പാൽ തിളച്ചു, പാൽപാത്രം തുളുമ്പി. പാലരുവികളായി അത് മലയിൽ നിന്ന് താഴോട്ടൊഴുകി. വെണ്ണിലാവിൽ പാലരുവികൾ അലകൾ തീർത്തു. ശിവപാർവതിമാരുടെ മധുവിധുവിനിടെ മൂന്ന് കല്ലുകളും വീണ്ടും മലകളായി മാറി. കാച്ചിയ പാൽ തുളുമ്പിയ ഒഴുകിയ മല പാലുകാച്ചി മലയായി മാറി. അങ്ങനെ ശിവചൈതന്യം തുടിക്കുന്ന പാലുകാച്ചി മലയുണ്ടായെന്നാണ് ഐതിഹ്യം. പേരാവൂർ കൊട്ടിയൂർ റോഡിൽ കേളകം ടൗൺ കഴിഞ്ഞാൽ കിഴക്ക് വടക്ക് ദിശയിലായി തലയുയർത്തി നിൽക്കുന്ന മൂന്ന് മലകൾ കാണാം. ദക്ഷിണകാശി എന്ന കൊട്ടിയൂരിലേക്ക് തീർത്ഥാടനം നടത്തുന്നവരെ എന്നും വിസ്മയിച്ചിട്ടുള്ള മലയാണ് പാലുകാച്ചിമല. തലശ്ശേരി കൊട്ടിയൂർ റോഡിൽ കേളകം കഴിഞ്ഞ് 3 കിലോമീറ്റർ പിന്നിട്ടാൽ ചുങ്കക്കുന്നായി. അവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് ഏതാണ്ട് 2 കിലോമീറ്ററും കൂടി മാത്രം. ചുങ്കക്കുന്ന് പള്ളി കഴിഞ്ഞാൽ പൊട്ടൻതോട് ഒറ്റപ്പ്ളാവ് കവലയായി. ഈ കവലയിൽ നിന്നും ഇടത്തോട്ട് തിരിഞ്ഞാൽ ഒറ്റപ്പ്ളാവ് വഴി പാലുകാച്ചിമലയിലെത്താം. പാലുകാച്ചിയുടെ നിറസൗന്ദര്യം സഞ്ചാരികളെ മാടി വിളിക്കുകയാണ്. എന്നാൽ ഭൂരിഭാഗം ആളുകൾക്കും ഇത്തരമൊരു മലയെക്കുറിച്ചോ സഞ്ചാര പദത്തെക്കുറിച്ചോ അറിയില്ല എന്നതാണ് യാഥാർത്ഥ്യം.